കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവപാത എന്ന പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. അല്പസമയത്തെ ധ്യാനത്തിനായി ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ വായിക്കാം. നീ അവരോട് പറയേണ്ടതെന്തെന്നാൽ, ഇസ്രായേൽ ഗ്രഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും ഹോമയാഗമോ ഹനനയാഗമോ അർപ്പിക്കുകയും അത് യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. ഇന്നലെ നാം ചിന്തിച്ച കാര്യങ്ങളുടെ ഒരു ആവർത്തനം എന്ന് ഒരു നിലയിൽ പറയാമെങ്കിലും ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യവും അല്പമായിട്ട് ചിന്തിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇവിടെ ഈ ഹോമയാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഹനനയാഗം എന്ന് പറയുന്ന ഒരു യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ ഹനനയാഗം? നമ്മൾ ലേവ്യ പുസ്തകത്തിൽ യാഗങ്ങളെക്കുറിച്ച് ആദ്യത്തെ 5 അധ്യായങ്ങളിൽ പഠിച്ചപ്പോൾ 1 ഹോമയാഗം, 2 ഭോജനയാഗം, 3 സമാധാനയാഗം, 4 പാപയാഗം, 5 അകൃത്യയാഗം. എന്നാൽ ഹനനയാഗം എന്നൊരു യാഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നില്ല. ഇവിടെ നിങ്ങൾ അത് മറ്റ് തർജ്ജമകളിൽ നോക്കിയാൽ വഴിപാട് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. വഴിപാട്, ഹോമയാഗമോ ഒരു വഴിപാടോ അർപ്പിക്കുകയും, അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ 40-ാം സങ്കീർത്തനത്തിലും ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, 51-ാം സങ്കീർത്തനം, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല എന്ന് നാം അവിടെ വായിക്കുന്നു. അപ്പോൾ അവിടെയും ഇതേ അർത്ഥം കൊടുത്താൽ മതി. അതുകൊണ്ട് ഹനനയാഗം എന്ന് പറഞ്ഞ ഒരു യാഗം ഇല്ല എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഈ വേദഭാഗത്തിന് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളാണ് വ്യാഖ്യാതാക്കൾക്കിടയിലുള്ളത്. അത് 3 നിലകളിൽ നമുക്ക് ചിന്തിക്കാം. 1, സമാഗമന കൂടാരത്തിൽ വഴിപാടായി അർപ്പിക്കാതെ ആരെങ്കിലും ഒരു മൃഗത്തെ ഭക്ഷണത്തിനായിട്ട് പോലും കൊല്ലുന്നത് ഈ ഭാഗത്ത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. 2, യാഗസംബന്ധമായ മൃഗങ്ങളെ സമാഗമന കൂടാരത്തിലല്ലാതെ വയലിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ വഴിപാടായി അർപ്പിക്കുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു. 3, ജനങ്ങൾ മരുഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം യാഗമൃഗങ്ങളെ ഭക്ഷണത്തിനായി കൊല്ലുന്നത് നിരോധിച്ചിരിക്കുന്നു. ജനങ്ങൾ വാഗ്ദത്ത നാട്ടിലെത്തിയപ്പോൾ ഈ അവസ്ഥകൾക്ക് മാറ്റം വന്നു. ഈ മൃഗങ്ങളെക്കുറിച്ച് കർത്തൃദാസൻ മോർഗൻ വിശദീകരിക്കുന്നത്, എബ്രായ പദം ആക്ഷരികമായി രോമാവൃതമായത് എന്നാണ് അർത്ഥമാക്കുന്നത്. രോമാവൃതമായത് കിങ് ജെയിംസ് വേർഷൻ എന്ന് പറയുന്ന തർജ്ജമയിൽ പിശാചുക്കൾ എന്നും അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ കോലാട്ട് പിശാചുക്കൾ എന്നും ആണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. യെശയ്യാവ് 13:21 34:14 ഒത്തു നോക്കാവുന്നതാണ്. ഈ വാക്യങ്ങളെ ഓതറൈസ്ഡ് വേർഷനിൽ മരുമൃഗം എന്നും അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ കാട്ടാട് എന്നുമാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. വേറെ നില പറഞ്ഞാൽ പകുതി ആടും പകുതി മനുഷ്യനുമായ ഒരു പൈശാചിക സ്വഭാവമുള്ള ഒരു സാങ്കല്പിക ജീവിയായിരുന്നു ഈ മരുമൃഗം. മിസ്രൈമിൽ പാൻ എന്നറിയപ്പെടുന്ന ഈ ആടു മനുഷ്യനെ ആരാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ വാക്ക് തന്നെ യഥാർത്ഥ വസ്തുത അംഗീകരിച്ചിട്ടും മിസ്രൈമിലായിരുന്ന സമയത്ത് ഈ ജനം കപട ദൈവങ്ങളെ ആരാധിച്ചിരിക്കാൻ സാധ്യതയുള്ളതായി കാണുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സമാഗമന കൂടാരത്തിന്റെ അടുക്കൽ വെച്ച് മാത്രമേ ഈ മൃഗങ്ങളെ കൊല്ലാവൂ എന്ന് പറഞ്ഞത്? അതിനുള്ള കാരണം നമുക്ക് ഇപ്പോൾ വായിച്ച ആ മോർഗൻ എന്ന് പറയുന്ന ദേവദാസൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ഇവർ ഈ അതാത് പാളയത്തിൽ പാർക്കുന്നവർ അവരുടെ വാസസ്ഥലത്ത് വെച്ച് ഈ മൃഗങ്ങളെ യാഗമായി അർപ്പിക്കാൻ പോയാൽ അത് പിന്നീട് ഒരു കപട ആരാധനയായിട്ട് മാറാൻ സാധ്യതയുണ്ട്.
അല്ലെങ്കിൽ തന്നെ കാളക്കുട്ടിയെ വാർത്ത് ആരാധിച്ച കാര്യം പുറപ്പാട് 32 നമ്മൾ കണ്ടതാണ്. അതിനുണ്ടായ ശിക്ഷയും നമ്മൾ കണ്ടതാണ്. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഉള്ള ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെയുള്ള ആരാധന നടന്നതായിട്ട് പിന്നെ നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ പറയാനുള്ള കാരണം അതുപോലെയുള്ള ആരാധന നടന്നേക്കുമോ, നടന്നേക്കാം, അതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ ഇക്കാര്യം ഇവിടെ പറയുന്നത്. ദൈവം വാസ്തവത്തിൽ ഏറ്റവും വെറുക്കുന്ന പാപം എന്ന് പറയുന്നത് കൊലപാതകമല്ല, അല്ലെങ്കിൽ ദൈവം ഏറ്റവും വെറുക്കുന്ന പാപം മദ്യപാനമല്ല, മോഷണമല്ല. ദൈവം ഏറ്റവും വെറുക്കുന്ന പാപം ദൈവത്തെ താഴ്ത്തിക്കെട്ടുക, അല്ലെങ്കിൽ വേറെ നില പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം ദൈവത്തിന് കൊടുക്കാതെ മറ്റുള്ള എന്തിനെങ്കിലും കൊടുക്കുമ്പോൾ അവിടെയാണ് ദൈവം ഏറ്റവും അധികം വേദനിക്കുന്നത്. അത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യത്തിലോ? നമുക്ക് വേണ്ടി ജീവൻ തന്ന്, ജീവനും രക്തവും തന്ന് നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവിനെ, അവന് കൊടുക്കേണ്ട ബഹുമാനം വേറെ എന്തിനെങ്കിലും കൊടുത്താൽ അതിന്റെ പേരാണ് വിഗ്രഹാരാധന. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നമുക്ക് വിഗ്രഹങ്ങളെ സൂക്ഷിക്കാനായിട്ട് കഴിയും. ചിലർക്ക് പണം വിഗ്രഹമാകാൻ ഇടയുണ്ട്, സൗന്ദര്യം വിഗ്രഹമാകാനായിട്ട് സാധ്യതയുണ്ട്, വിദ്യാഭ്യാസം വിഗ്രഹമാകാനായിട്ട് സാധ്യതയുണ്ട്, കുലമഹിമ വിഗ്രഹമായിട്ട് ആകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ അങ്ങനെ അങ്ങനെ ചിന്തിച്ചാൽ പലതും പലതും വിഗ്രഹങ്ങളാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലാതെ നമ്മള് ഇപ്പം ഒരു രൂപം ഉണ്ടാക്കി ദൈവത്തെ അത് ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിക്കുന്നു എന്നുള്ള അർത്ഥം മാത്രമല്ല എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ആരും ചെയ്യുന്നില്ല. നമുക്ക് അത് ചെയ്യാൻ കഴിയുകയോ ഇല്ല, അല്ലെ? നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയില്ല. അത് ഒരു വാസ്തവമായ കാര്യമാണ്. പക്ഷേ ദൈവത്തിന്റെ സ്ഥാനത്ത് നാം മറ്റെന്തിനെയെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിഗ്രഹമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 10:14 ആകയാൽ പ്രിയന്മാരെ വിഗ്രഹങ്ങളോട് അകന്നു സൂക്ഷിച്ചുകൊള്ളുവിൻ. മനസ്സിലായോ? വിഗ്രഹങ്ങളോട് അകന്നു സൂക്ഷിച്ചുകൊള്ളുവിൻ. അതെന്താ കൊരിന്ത്യരോട് അങ്ങനെ പറയാൻ കാരണം? അവരും ഇതുപോലെയുള്ള വിഗ്രഹങ്ങളെ അവരുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പൗലോസ് അങ്ങനെ പറയാനായിട്ടിടയായത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെക്കാൾ അധികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിഗ്രഹമായി മാറാനുള്ള സാധ്യത ഇവിടെ ദൈവവചനം തള്ളിക്കളയുന്നില്ല. അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഇതറിയാ ഇതിപ്പോ വേറൊരു കാര്യം ഞാൻ പറയാം. ഇത് അറിയാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അറിഞ്ഞോളണമെന്നില്ല, മനസ്സിലായോ? നമ്മൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മൾ ദൈവത്തിന് പകരം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനവും ബഹുമാനവും വേറെ എന്തിനെങ്കിലും കൊടുത്താൽ അത് പാപമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം അങ്ങനെ എൻ്റെ ഉള്ളിലുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളെ ഞാൻ ആ നിലയിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് ഓരോരുത്തരും വ്യത്യസ്തമായ നിലയിലായിരിക്കും. പണമുള്ളവര് പണത്തെ സ്നേഹിക്കും, വിദ്യാഭ്യാസമുള്ളവര് വിദ്യാഭ്യാസത്തെ സ്നേഹിക്കും, കുലമഹിമയുള്ളവര് അതിനെ സ്നേഹിക്കും. ഓരോരുത്തരും വ്യത്യസ്തമായ നിലയിലാണ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ സേവിക്കുന്നത്. അതുകൊണ്ട് അത് ദൈവം ഏറ്റവും വെറുക്കുന്ന പാപമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ 1 യോഹന്നാൻ 5:21 കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്നുകൊള്ളുവീൻ എന്ന് നാം വായിക്കുന്നു. അവിടെ യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന് പറയുന്നിടത്താണ് വിഗ്രഹങ്ങളോട് അകന്നുകൊള്ളുവീൻ എന്ന് പറയുന്നത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? യേശുക്രിസ്തുവിനെ ദൈവമാണെന്ന് അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ അംഗീകരിക്കാത്തവരെ ഉദ്ദേശിച്ചാണ് അത് പറയുന്നത്. അവർ ശരിക്കും വിഗ്രഹാരാധനയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നവർ ശരിക്കും വിഗ്രഹാരാധനയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരോട്
വിഗ്രഹങ്ങളോട് അകന്നുകൊള്ളുവീൻ എന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റാൻ പോലും പാടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അങ്ങനെ ഏത് നിലയിൽ നോക്കിയാലും വിഗ്രഹാരാധന ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.